നോട്ട് പിൻവലിക്കലിനും സഹകരണ പ്രതിസന്ധിക്കുമെതിരായ LDF ഹർത്താൽ സംസ്ഥാനത്ത് പൂർണ്ണം. BJP സ്വകാര്യ ബാങ്കുകളുടെ ഏജന്റായി പ്രവർത്തിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിമർശിച്ചു. നരേന്ദ്രമോദി എന്ന അഭിനവ തുഗ്ലക്കിന്റെ പരിഷ്കാരം ജനത്തെ വലച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. കടകളെല്ലാം അടഞ്ഞുകിടന്നു, സ്വകാര്യ ബസ്സുകൾ ഓടിയില്ല. തിരുവനന്തപുരത്ത് നിന്നുള്ള KSRTC ദീർഘദൂര ബസ്സുകൾ രാവിലെ സർവീസ് നടത്തിയെങ്കിലും പിന്നീട് നിർത്തിവച്ചു. സിറ്റി സർവീസ് ഒന്നും ഉണ്ടായില്ല. കൊച്ചിയിലും കോഴിക്കോട്ടും KSRTC ശബരിമല സർവീസുകൾ ഒഴികെയുള്ള ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. ISRO BSSC വാഹനങ്ങൾ പോലീസ് അകമ്പടിയോടെ തലസ്ഥാനത്ത് സർവീസ് നടത്തി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാർക്ക് പോലീസ് ബദൽ വാഹനങ്ങൾ ഒരുക്കിയെങ്കിലും ഹർത്താലിനോട് സമ്മിശ്ര പ്രതികരണം. ബുദ്ധിമുട്ട് തന്നെയാണ്, ആവശ്യമായിരിക്കും, പക്ഷേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. നോട്ട് പ്രതിസന്ധിയിൽ കൂടെ ഹർത്താൽ, നോട്ട് പ്രതിസന്ധി എന്ന് പറയുന്നത് വലിയൊരു ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓഫീസിലെത്തിയില്ല. സെക്രട്ടേറിയറ്റിൽ ഹാജർ നില വളരെ കുറവായിരുന്നു. ധനമന്ത്രി തോമസ് ഐസക് AKG സെന്ററിലേക്ക് പോയത് ഇരുചക്രവാഹനത്തിൽ. ഞാൻ പറയുന്നു, കേരളത്തിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. യഥാർത്ഥത്തിൽ രണ്ടും കൽപ്പിച്ചുള്ള സമരത്തിന് കേരളം ഇറങ്ങേണ്ടത്. LDF പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. BJPയുടെ ഒരു ബി ടീമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ഹർത്താലിൽ നിന്നും വിട്ടുനിന്ന UDF സംസ്ഥാനത്തുടനീളം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. രാജ്ഭവനിലേക്കുള്ള MLA മാരുടെ മാർച്ചിനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും നേതൃത്വം നൽകി. നരേന്ദ്രമോദിക്ക് വിവരമില്ല, പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. രാജ്ഭവൻ ഉപരോധിച്ച UDF നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മൂന്നാറിൽ രാവിലെ ഹർത്താൽ അനുകൂലികൾ വിനോദസഞ്ചാരികളുടെ വാഹനം തടഞ്ഞെങ്കിലും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായില്ല. പൊന്നാനിയിൽ ഹർത്താൽ അനുകൂലികൾ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു, ക്യാമറകൾ പിടിച്ചെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം.